ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സുജി ടേസ്റ്റം ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ശ്രീലങ്കൻ റെസിപ്പി ആയിട്ടുള്ള മസ്കോത്ത് ഹൽവയായിട്ടാണ് ഇതിൻ്റെ യഥാർത്ഥ റെസിപ്പി എന്ന് വെച്ചാൽ മൈദയും പഞ്ചസാരയും ഉപയോഗിച്ചിട്ടാണ് എന്നാൽ ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഗോതമ്പ് പൊടിയും ശർക്കരയും ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ റെസിപ്പിയിൽ നിന്നിട്ട് ടേസ്റ്റ് കുറച്ച് വ്യത്യാസമായിരിക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് ഈ ഹൽവയ്ക്ക് ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമോളം ഗോതമ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കാവശ്യം ഇരുന്നൂറ് ഗ്രാമോളം ശർക്കരയാണ് കുറച്ചുകൂടെ കറുപ്പ് കളറുള്ള ശർക്കര എടുത്തു കഴിഞ്ഞാൽ ഹൽവയ്ക്ക് നല്ല കറുപ്പ് കളറായിരിക്കും പിന്നെ നമുക്ക് ആവശ്യം ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ തേങ്ങ ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ട് തേങ്ങ നമുക്ക് ആവശ്യമാണത് അപ്പോൾ നമുക്കിനി തയ്യാറാക്കാം ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കിനെക്കാട്ടും കുറച്ചും കൂടെ ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് മാവ് മുങ്ങി നിൽക്കാൻ അത്രയും തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം മതിയാവും അതൊന്ന് ഒരു മണിക്കൂറോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് തയ്യാറാക്കാം അധികം വെള്ളം ഒഴിക്കരുത് കാരണം നമ്മൾ എത്രത്തോളം വെള്ളം ഒഴിക്കുന്നു അത്രയും സമയം നമ്മളത് ഹൽവ കുറിക്കേണ്ടി വരും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം അതൊന്ന് അരച്ചെടുക്കാം നമ്മൾ ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഗോതമ്പ് മാവ് ഇതുപോലൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചിട്ട് അതൊന്ന് അരിപ്പിലൂടെ ഒന്ന് അരച്ചെടുക്കാം ഇതുപോലെ ബാലൻസ് വരുന്ന നമുക്ക് ആവശ്യമില്ല വീണ്ടും ഞാനിതൊന്ന് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് അതിന് മുകളിലേക്ക് വെള്ളം ഒന്ന് തെളിഞ്ഞു വരികയുള്ളൂ ഒരു മണിക്കൂറിന് ശേഷം ഇതാ കറക്റ്റായിട്ട് വെള്ളം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ പാൽ മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത് മുകളിലത്തെ വെള്ളം നമുക്ക് ആവശ്യമില്ല ഇനി നമുക്ക് നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഗോതുമ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കാവശ്യം ശർക്കര പാനിയാണ് അതും കൂടെ ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം കൈ വിടാതെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഈ ഇളക്കി കൊടുക്കുന്നതാണ് നമ്മൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് കട്ടയില്ലാതെ തന്നെ ഇളക്കുക എങ്കിൽ മാത്രമേ ഹൽവ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയുള്ളൂ ഏകദേശം അരമണിക്കൂറിന് ശേഷമാണിപ്പോൾ ഈ ഒരു കട്ടയിലായിരിക്കുന്നത് നമ്മൾ കൈ വിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇതാ കറക്റ്റ് ഒരു മണിക്കൂറിന് ശേഷം ഇതുപോലൊന്ന് കട്ടായിട്ട് വന്നിട്ടുണ്ട് നമുക്കത് സിമ്മിലേക്ക് മാറ്റിയ ശേഷം വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം എങ്കിലാണ് കറക്റ്റായിട്ടത് വിട്ടു വരികയുള്ളൂ കറക്റ്റ് ഇതാ ഒരു മണിക്കൂറിന് ശേഷം ഞാനിത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമ്മളത് പാത്രത്തിലേക്ക് മാറ്റുന്നത് നമുക്കിനി ഒരു എണ്ണ തടവി വെച്ച പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം സ്പൂണ് കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോഴാണ് എല്ലാ സൈഡും കറക്റ്റായിട്ട് ഈവൺ ആയിട്ട് വരികയുള്ളൂ ഇത് നമുക്ക് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യണം ഇതുപോലെ ചൂടാറിയ ശേഷം പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ അത് വിട്ട് വന്നോളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അത്രയും സ്മൂത്തി ആയിട്ടുള്ള ഹൽവയാണിത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിലേക്ക് നിങ്ങൾക്ക് ഏലയ്ക്ക വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ആ തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റാണ് ഹൽവൻ്റെ തന്നെ ഏറ്റവും ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ചേർക്കാതിരിക്കുന്നതാണ് കുറച്ചും നല്ലത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് വീണ്ടും വരാം താങ്ക്